ഹായോ, ഈ നമ്മുടെ ഈ വിഷുവിൻ്റെ സമയത്ത് നമ്മുടെ മലയാളത്തിലും ഒരുപാട് സിനിമകൾ ഇറങ്ങിയിട്ടുണ്ടെന്ന്, ആവേശം, വർഷങ്ങൾക്കിഷ്, അതുപോലെ ജയ് ഗണേശ്. അതിനോടൊപ്പം തന്നെ നല്ല വിജയകരമായി ഓടിക്കൊണ്ടിരിക്കുന്ന മറ്റ് രണ്ട് സിനിമകളുണ്ട്, ആടുജീവിതവും അതുപോലെ തന്നെ മഞ്ഞുമ്പൽ ബോയ്സും ഉണ്ട്. ഈ സിനിമകൾ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സൈഡിൽ നല്ല മികച്ച രീതിയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന, മറുവശത്ത് നമ്മുടെ മലയാള ഇൻഡസ്ട്രിയിൽ ഒരു പ്രശ്നം നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. PVR എന്ന് പറഞ്ഞെങ്കിൽ തിയേറ്റർ, ഒരു പ്രമുഖ തിയേറ്ററിൻ്റെ അസോസിയേഷൻ, അവർ നമ്മുടെ മലയാള ഇൻഡസ്ട്രിയായിട്ടുള്ള ഒരു തമ്മിലുള്ള പ്രശ്നമാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുക. ഡിജിറ്റൽ കണ്ടന്റ് മാസ്റ്ററിങ്ങുമായിട്ടുള്ള ഒരു പ്രശ്നം കാരണം PVR സിനിമാസ് അല്ലെങ്കിൽ PVR ഒരു ഇന്ത്യയിലെ ഒരു സ്ക്രീനിലും നമ്മുടെ മലയാള സിനിമ അവർ പ്രദർശിപ്പിക്കുന്നില്ല. അതുപോലെ തന്നെ മലയാള സിനിമ അവർ ബാൻ ചെയ്തിട്ടുണ്ട്. അപ്പം ആ ഒരു സംഭവത്തിൻ്റെ ഒരു പൂർണ്ണ രൂപം ഇപ്പം കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പറയുന്ന ഇങ്ങനെയാണ്. പ്രമുഖ മൾട്ടിപ്ലക്സ് ചെയിൻ തിയേറ്റർ ഗ്രൂപ്പായ PVR മലയാള സിനിമ മലയാള ചിത്രങ്ങൾ പ്രദർശനം നടത്താത്തത് സംബന്ധിച്ച് മലയാള സിനിമാ നിർമ്മാതാക്കളുടെയും വിതരണക്കാരുടെയും സംഘടനയായ കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും ഫിലിം ഡിസ്ട്രിബ്യൂഷൻ അസോസിയേഷൻ്റെയും നൽകുന്ന വിശദീകരണം എന്താണെന്ന് വെച്ചാൽ, VPS, അതായത് വിർച്വൽ പ്രിൻറ് ഫീ എന്നത് ഒരു നിർമ്മാതാവിന് അല്ലെങ്കിൽ വിതരണക്കാരന് തിയേറ്ററിൽ സിനിമയുടെ കണ്ടന്റ് നൽകുന്നതിന് ചിലവാകുന്ന ഒരു തുകയാണ്. അതായത് നിലവിലെ കണ്ടന്റ് പ്രൊവൈഡേഴ്സായി ക്യൂബെ, UFO, PXD, TSR പോലുള്ളവർ ഈടാക്കുന്ന അധിക തുകയായതിനാൽ നിർമ്മാതാക്കളുടെ സംഘടനയായ കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ മുൻകൈ എടുത്ത് PDC, അതായത് പ്രൊഡ്യൂസേഴ്സ് ഡിജിറ്റൽ കണ്ടന്റ് എന്ന പേരിലൊരു കണ്ടന്റ് മാസ്റ്ററിംഗ് യൂണിറ്റ് തുടങ്ങി. കുറഞ്ഞ ചിലവിൽ ചിത്രങ്ങൾ പ്രദർശിപ്പിക്കാൻ സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. സ്വന്തമായി പ്രൊജക്ടർ അതുപോലെ തന്നെ സെർവർ വാങ്ങി തിയേറ്റർ നടത്തുന്ന ഇടങ്ങളിലാണ് ഇപ്പോൾ കൂടുതലും PDC കണ്ടന്റ് നൽകുന്നത്. അല്ലാത്ത ഇടങ്ങളിൽ നിലവിൽ മറ്റ് കണ്ടന്റ് പ്രൊവൈഡേഴ്സിൻ്റെ കരാറുള്ളത് കൊണ്ട് അത് തീർന്ന ശേഷം മാത്രമേ എവിടെയെങ്കിലും PDC കണ്ടന്റുകൾ അവർ പ്രൊവൈഡ് ചെയ്യുകയുള്ളൂ. പ്രൊവൈഡ് ചെയ്യുന്നുള്ളത് നിലവിലെ തിയേറ്റർ ഉടമയെ ഒരു ധാരണയിലാണ് പ്രവർത്തിക്കുന്നത്. എന്നാൽ മറ്റ് പ്രൊവൈഡേഴ്സായി ക്യൂബെ, UFO, PXD, TSR തിയേറ്ററുകാർ വാടകയ്ക്ക് നൽകിയിട്ടുള്ള പ്രൊജക്ടറിന് വലിയ തുക VPS എന്ന പേരിൽ വാടകയായി നിർമ്മാതാക്കളിൽ നിന്നും കാലങ്ങളായി ഈടാക്കി വരുന്നു. ഈ നഷ്ടം സഹിച്ചും നിർമ്മാതാക്കളും വിതരണക്കാരും സഹകരിക്കുന്നത് ഒരു പരിഹാരമുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ്. PVR സിനിമാസ് കൊച്ചിയിൽ തുടങ്ങിയ ഫോറം മാളിൽ 9 പുതിയ സ്ക്രീനുകൾ സ്വന്തമായി പ്രൊജക്ടറും സെർവറും സ്ഥാപിച്ച് ആരംഭിക്കാൻ തീരുമാനിച്ചപ്പോൾ മലയാള സിനിമകൾ അവിടെ റിലീസ് ചെയ്യുന്നത് PDC നൽകുന്ന കുറഞ്ഞ VPS നിരക്കിലായിരിക്കണമെന്നത് എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. എന്നാൽ നിർമ്മാതാക്കളുടെ ചിത്രങ്ങൾ പ്രദർശിപ്പിക്കണമെങ്കിൽ ക്യൂബ ഈടാക്കുന്ന ഉയർന്ന VPS നൽകി മാത്രമേ പറ്റുകയുള്ളൂ എന്ന നിലപാടിലാണ് PVR സിനിമാസ്. ഇത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ സാധിക്കില്ല എന്നാണ് അവരറിയിച്ചിട്ടുള്ളത്. ഇതാണ് അവർ അഭിപ്രായപ്പെടുന്നത്. അപ്പം ആ ഒരു സ്കീമിലാണ്. അപ്പം ഈ ഒരു ഭീമമായ VPF ഫീ നൽകുന്നതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ ഒരു സംഭവങ്ങൾ ഇപ്പം നമ്മുടെ എന്താണ് PVR ബന്ധപ്പെട്ടിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ PVR ഇന്ത്യയിൽ അവരുടെ ഒരു സ്ക്രീനിൽ മലയാള സിനിമകൾ പ്രദർശിപ്പിക്കത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ഒരു സംഭവം വരുമ്പോഴത്തേക്കിനും ഇതിനെതിരെ FEFCA പോലുള്ള സംഘടനകൾ PVRനെതിരെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ന്യൂസ് മറ്റ് ചാനലുകൾ, മീഡിയ എല്ലാം ഇതും വലിയ ചർച്ചയാക്കിയിട്ടുമുണ്ട്. അപ്പം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ ഈ നിലവിലെ തീരുമാനം എന്തെന്ന് വെച്ചാൽ, ഈ VPF ഓൾറെഡി നൽകിയിട്ടുള്ളൊരു വ്യക്തിയാണ് ബ്ലെസ്സി തന്റെ ആടുജീവിതം എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഭീമമായി VPF നൽകി പ്രദർശിപ്പിച്ചിട്ടും ബ്ലെസ്സിക്ക് യാതൊരു മുന്നറിയിപ്പോ കൂടാതെ ആ ഒരു ഫിലിമും ഇവരുടെ ബാൻ ചെയ്തു. അതുപോലെ തന്നെ ഒരു എന്താണ് വിനീത് ശ്രീനിവാസൻ അടക്കം ചാനൽ ചർച്ചകളിൽ വന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, സിനിമ റിലീസ് ചെയ്യുന്ന തലേന്നാണ് യാതൊരു മുന്നറിയിപ്പും ഇല്ലാതെ ഇന്ന ബാൻ ന്യൂസ് അവരും തന്നെ അറിയുന്നത്. അപ്പം ഇതിനെതിരെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവർ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കാണുകയും സംസാരിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ കേരളത്തിലെ ഏകദേശം PVR സിനിമാസിൻ്റെ എല്ലാം പ്രിമേസസ്, അതായത് ലുലുവിൽ, ട്രിവാൻഡ്രം ലുലുവിലും അതുപോലെ തന്നെ കൊച്ചി ലുലുവിലും PVR പ്രിമേസസ് MA യൂസഫ് അലി സാറിൻ്റെ അണ്ടറിലാണ്, അദ്ദേഹവുമായി സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇതൊരു ഒത്തുതീർപ്പാക്കണമെങ്കിൽ ഈ നിലവിലെ ഇത്രയും ദിവസത്തെ ഏകദേശം പ്രൊഡ്യൂസേഴ്സ് ഉണ്ടായ ചിലവുകൾ PVR വഹിച്ച് അത് വീട്ടിയതിന് ശേഷം മാത്രമേ ഇനി മലയാള സിനിമകൾ PVR നൽകുകയുള്ളൂ എന്നാണ്. ഇപ്പം നിലവിലെ 2023 വെച്ച് നോക്കുകയാണ്, 2024 വളരെ മികച്ച രീതിയിലും അതുപോലെ തന്നെ വളരെ എന്താണ് മലയാള സിനിമകളുടെ ഒരു വലിയൊരു വിജയമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. മറ്റ് ഇൻഡസ്ട്രികളെ വെച്ച് നോക്കുവാണെങ്കിൽ, തമിഴ്, കന്നഡ, തെലുങ്ക് എല്ലാം വെച്ച് നോക്കുവാണെങ്കിൽ നമ്മുടെ സിനിമകളാണ് ഈ പറഞ്ഞ മറ്റ് സംസ്ഥാനങ്ങളെ നല്ല മികച്ച രീതിയിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ അതായത് തമിഴിൽ നോക്കുവാണെങ്കിൽ അവരുടെ ഏറ്റവും വലിയ ഗ്രോസിങ് മഞ്ഞുമൽ ബോയ്സ് തന്നെയാണ്. അപ്പോൾ ആ തമിഴ് ഇൻഡസ്ട്രിയിൽ പോയി നമ്മുടെ സിനിമകൾ വളരെ മികച്ച രീതിയിൽ റൺ ചെയ്ത് വളരെ മികച്ച രീതിയിൽ നമ്മുടെ ഇൻഡസ്ട്രി നിൽക്കുന്ന സമയത്ത് ഇതുപോലുള്ള പ്രശ്നങ്ങൾ വരുമ്പോഴത്തേക്കും എന്താണ് അവിടെ ഒരു PVR എന്ന സിനിമയുടെ ഒരു മോണോപ്പോളി, ഒരു കോർപ്പറേറ്റിൻ്റെ ഒരു മോണോപ്പോളി സംഭവമാണ് നമ്മൾ അറിയുന്നത്. അതായത് മൊത്തത്തിൽ നമ്മളെ ബാൻ ചെയ്തുകൊണ്ട്, ബാനിങ് കൊണ്ട് നമുക്ക് മലയാള ഇൻഡസ്ട്രിക്ക് യാതൊരു വലിയ വിട്ട് നഷ്ടം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം
ഒരു കുറച്ച് ദിവസം കൂടെ റൺ ചെയ്യുവാണെങ്കിൽ അവർക്ക് അവിടെ വീക്കായ കളക്ഷൻ അവർക്ക് ഗെയിൻ ചെയ്യാൻ സാധിക്കും. ശരിക്കും പറഞ്ഞാൽ ബുദ്ധിമുട്ടിലാവുന്നതെന്ന് വെച്ചാൽ ഇന്ന സ്ക്രീസിൻ തിയേറ്ററുകളിൽ അല്ലെങ്കിൽ ഇന്ന സ്ക്രീനുകളെ ആശ്രയിച്ച് അതിനടുത്തുള്ള കുറേ വ്യക്തികളുണ്ട്. വിനീത് ശ്രീനിവാസൻ ചർച്ചയിൽ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ നമ്മുടെ അടുത്ത് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് പോയി സിനിമ കാണാൻ പറ്റിയ തിയേറ്ററുകൾ അല്ലെങ്കിൽ നമുക്ക് ഫാമിലിയായിട്ട് പോകാൻ പറ്റിയ തിയേറ്ററുകൾ അങ്ങനെ ഉള്ള ഇത് ലിസ്റ്റിൽ പെടുന്നതായിരിക്കും പി വി ആർ പോലുള്ള സ്ക്രീൻസ് അല്ലെങ്കിൽ അതുപോലെ കുറേ ഇത്. ഇപ്പം എന്താണ് ഇപ്പം പല മാർക്കറ്റിങ്ങും അല്ലെങ്കിൽ പല ബിസിനസ് ഇതിലുള്ള ഒരു തിയേറ്റർ ആകുമ്പോഴത്തേക്കിനും അവിടെ പല രീതിയിൽ അവിടെ താമസിച്ച ജനങ്ങൾക്കെല്ലാം ഒരു പോസിറ്റീവായിട്ട് ആയിരിക്കും തൊട്ടടുത്തുള്ള സ്ക്രീൻ. ഇപ്പോൾ ചിലപ്പോൾ അത് പി വി ആറും കാണും. അപ്പോൾ അങ്ങനെയുള്ളവരെ ഇത് വലിയ രീതിയിൽ ബാധിക്കാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ അവരെ ബുദ്ധിമുട്ടിലാക്കുന്ന അല്ലെങ്കിൽ ആ ഒരു പ്രേക്ഷകൻ്റെ കൗണ്ട് കുറയ്ക്കുന്ന പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കാതെ ഇപ്പോൾ ആ പ്രേക്ഷകൻ്റെ കൗണ്ടാണ് അവിടെ കുറയുന്നത്. ആ രീതിയിൽ ഇത് നോക്കുമ്പോഴത്തേക്കിനും വലിയ ബുദ്ധിമുട്ട് നേരിടാൻ ഉണ്ട്, പ്രേക്ഷകരെ നേരിടേണ്ടി വരുമെന്നാണ് വിനീത് ശ്രീനിവാസൻ്റെ അഭിപ്രായത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അപ്പം ഇത് അധികം നാളെ നിലനിൽക്കുകയില്ല, കാരണം മലയാള സിനിമയുടെ ഒരു കുതിപ്പാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പി വി ആർ മലയാള സിനിമയുടെ പുറകിലേക്ക് വരും, നമ്മളൊരിക്കലും അതിൻ്റെ പുറകിൽ പോകാൻ പോകുകയില്ല എന്ന ഉറച്ച നിലപാടിലാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂട്ടേഴ്സും അതുപോലെ ഫെഫ്ക അടക്കമുള്ള എല്ലാ സംഘടനകളും. അപ്പം ഈ പ്രശ്നം വളരെ നേരത്തെ തന്നെ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ പരിഹരിച്ച് മുന്നോട്ട് വരിക നമുക്കതിനെ പ്രതീക്ഷിക്കാം, കാരണം അങ്ങനെ മുന്നോട്ടേ വരുള്ളൂ. അപ്പോൾ ഈ ഒരു ഇത്രയേ ഉള്ളൂ ഈ ഒരു സംഭവം നിങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടി നമ്മളിങ്ങനെ ഒരു വീഡിയോ ചെയ്ത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്തു, ഇതുപോലെ വീഡിയോ നിങ്ങൾക്ക് കാണുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നമ്മളെ എല്ലാം എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ആണെങ്കിൽ കമൻറ്റിൽ രേഖപ്പെടുത്തുക.